ദേശം പഠിപ്പിക്കാൻ പോവാണ് നരഹരി ദേവ യമുനകല്യാണി രാഗത്തിൽ. നരഹരി ദേവ ജനമാദന കേശവ നാരായണ കനക മുരിയമംഗലത്തോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ. വലിയൊരു അമ്പലമാണ് കേട്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് പോവാം അവിടെ എന്തായാലും പോവാൻ. ഇത് പെട്ടെന്ന് ഈ നരഹരിദേവ പാടിയതുകൊണ്ട് ഓർമ്മ വന്നതല്ലേ? അമ്പലത്തിന്റെ പടിഞ്ഞാറേനിടയിൽ ഒരു മാളികപ്പുരയും നിലവറയൊക്കെ ഉണ്ടെന്ന് അതും കാണുന്നുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയൊരു മാളികപ്പുരയൊക്കെ ആയിട്ട്. എന്നാ ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ ശ്രേഷ്ഠ ഇന്ന് ഇവിടെ തുടങ്ങാം. ഈ നരഹരി ദേവ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയിരുന്ന് ഇത് പാടാം. ഓക്കെ. നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് പടിഞ്ഞാറേ നടയാണ്. പടിഞ്ഞാറോട്ട് നോക്കിയാണ് നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ. അതിന്റെ നേരെ പുറകിലായി ലക്ഷ്മിയുടെ പ്രതിഷ്ഠയുണ്ട്. ഇതൊരു മാളികയാണല്ലേ സാർ? പണ്ട് ഭജനമൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെയാണ്. രണ്ടു നില മാളിക, അതുപോലെ ഈ എൻട്രൻസ് ഇതും രണ്ടു നിലയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവരെ നിങ്ങൾക്കറിയാം, ശ്രേഷ്ഠ എപ്പിസോഡ് 1 കണ്ടവർക്ക് ഇവരെ പരിചയമുണ്ടാവും. ഇത് മിനി, ഇത് രമചേച്ചി, മായ. ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. വളരെ വലിയൊരു ക്ഷേത്രം, വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും മുമ്പിൽ ഇങ്ങനൊരു ക്ഷേത്രം ഉള്ളത്. അല്ലെ, എറണാകുളത്തിനടുത്താണ് തിരുവാങ്കുളത്തിനടുത്തുള്ള ക്ഷേത്രം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ചോറ്റാനിക്കര ഭഗവതിയുടെ മഹോത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് എഴുന്നള്ളിച്ച് ഇവിടുത്തെ കുളത്തിലാണ് കൊണ്ടുവരുന്നത്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അതുപോലെ ഉത്സവത്തോടനുബന്ധിച്ച് വേറൊരു പ്രത്യേകത ഇവിടെയുണ്ട്. എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ ശിവപാർവതി ക്ഷേത്രം. അതിവിടെ അടുത്തൊരു മറ്റക്കുഴി ശിവപാർവതി ക്ഷേത്രമുണ്ട്. അവിടുന്ന് പരമശിവനെ എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വരും. മഹാദേവനും നരസിംഹമൂർത്തിയും ശാസ്താവും മൂന്ന് പേരും കൂടി ഒന്നിച്ചുള്ള എഴുന്നള്ളിപ്പാണ്. ഇത് കഴിഞ്ഞ് ഉപചാരം പറഞ്ഞ് യാത്ര പറഞ്ഞിട്ടാണ് പരമശിവൻ തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠകൾ, ഉപപ്രതിഷ്ഠകളെല്ലാം ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ശ്രീധർമ്മശാസ്താവ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, മഹാലക്ഷ്മി ഉണ്ട്, പിന്നെ ബ്രഹ്മരക്ഷസ നാഗരാജ. എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാനായിട്ട്. നമുക്ക് വീണ്ടും എന്റെ സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ സ്റ്റുഡൻസ് ഇനിയും വന്നിട്ടുണ്ട്, അവരെയും പരിചയപ്പെടാം. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടുത്തെ വേറൊരു വിശേഷം എന്താന്ന് വെച്ചാല്, വിഷുവിന്റെ തലേന്നാണ് ഇവിടെ കൊടിയേറുന്നത്. അപ്പോ ഇവിടുത്തെ ഊരായ്മക്കാർ ഇവിടെ തന്നെ കിടക്കും, എന്നിട്ട് രാവിലെ ഭഗവാനെ കണി കണ്ടിട്ടാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട്, ഇവിടെ വിഷുവിന്റെ അന്ന് വരുന്നവർക്കൊക്കെ വിഷു കൈനീട്ടം കൊടുക്കാറുണ്ടല്ലേ? അപ്പൊ ഈ എപ്പിസോഡ് കാണുന്നവരെല്ലാരും വിഷുവിന്റെ അന്ന് ഇവിടെ വന്നാൽ കൈനീട്ടം. ഇത് സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ മറ്റു ചില സ്റ്റുഡൻസ് ആണ്. ഇത് ഗീത, ലിജുന, ജലജ. തൊഴുതോ, ഇത് നരസിംഹമൂർത്തിയുടെ പുറകെയുള്ള പ്രതിഷ്ഠയാണ് ലക്ഷ്മിയുടെ പ്രതിഷ്ഠ. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അവിടെ അടികൾ, മുരിങ്ങോത്ത് അടികൾ, അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. അദ്ദേഹം ഹോമം നടത്തിയപ്പോൾ ഹോമാഗ്നിയിൽ നരസിംഹമൂർത്തിയുടെ ഒരു ഒരു പ്രതിഷ്ഠ പോലെ ഒരു രൂപം കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അത് കണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ വന്നതെന്നാണ് ഐതിഹ്യം. നമ്മൾ ആദ്യം ഇങ്ങോട്ട് നടന്നു വരാൻ നേരത്ത് കണ്ട ഒരു മാളികയില്ലേ, ആ മാളികയുടെ മുൻവശമാണ് അത്. എത്ര വലിയ മാളിക നോക്കൂ, രണ്ട് നില മാളിക, അതിനുള്ളിൽ ഒരു നിലവറ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്.
കാണിച്ചു തന്ന മാളികപ്പുരയാണ്. ഇത് അതിന്റെ മേളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെ നിന്നാ ക്ഷേത്രം മുഴുവൻ കാണാം. ഇനി നമ്മൾ പോകുന്നത് ശാസ്താ പ്രതിഷ്ഠയുടെ അടുത്തേക്കാണ്. അങ്ങോട്ടേക്ക് പോവാം. അയ്യോ ഹലോ, സുഖമാണ്? സുഖം. ഇത് എന്റെ ഫ്രണ്ടാണ് സൂര്യ. ഇവിടെ അടുത്താ താമസിക്കുന്നത്. ഈ ക്ഷേത്രം ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. ശ്രേഷ്ഠ സീരീസ് കാണാറുണ്ടല്ലോ? ഓക്കെ. അപ്പൊ എനിക്ക് വലിയ ഇഷ്ടമായി ഈ ക്ഷേത്രം. ഇതാണ് ശാസ്താ പ്രതിഷ്ഠ. സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ ഹേമ, പുഷ്പ, രാജേശ്വരി ചേച്ചി, ഇവര് മൂന്നുപേരും വീണ്ടും നമ്മുടെ കൂടെ ചേർന്നു. ഇവിടെ ശാസ്താ പ്രതിഷ്ഠ, ഇവിടെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുണ്ട്. നമ്മുടെ സൂര്യനാരായണൻ ഇവിടെ ഇരുന്ന് പാടുന്നുണ്ട്. നമുക്ക് ഏത് കീർത്തന പാടുന്നേ നോക്കാം. പകൽ വരഴിയ ശബരിമലയഴിന്തരുൾ, പകൽ വരഴിയ ശബരിമലയഴിന്തരുൾ, പരമദയാളനെ സുരത്തൊഴും തരളനെ, പരമദയാളനെ സുരത്തൊഴും തരളനെ, അയ്യപ്പനെ പണിവും കുലത്തിൽ കുടുംബസൂര സംഭാരവതാരമൂർത്തിയമയ്യപ്പനെ പണിവോ. ഇത് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീകുമാർ. ഇത് നരസിംഹമൂർത്തി ക്ഷേത്രമാണെങ്കിലും ആദ്യം വന്നത് ശാസ്താ ക്ഷേത്രമാണെന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ ഒരു പിന്നെ എങ്ങനെയാണ് ഈ ക്ഷേത്രം വന്നതെന്ന്? ശാസ്താ ക്ഷേത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. നിലവിൽ നരസിംഹ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ഇല്ലായിരുന്നു, മനയായിരുന്നു. അപ്പൊ അവിടെ ഉപാസന ചെയ്തുകൊണ്ടിരുന്ന അടി മുരിങ്ങോത്തടികൾ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് ഹോമാഗ്നിയിൽ നരസിംഹമൂർത്തിയുടെ ദർശനം കിട്ടുകയാണ്. അപ്പൊ ആ ഹോമാഗ്നിയിൽ നിന്ന് അത് പോവാണ്ട് നിന്നപ്പോ അദ്ദേഹത്തിന് ഉൾവിളി ഉണ്ടാവുകയാണ് ചെയ്തത്, കൊണ്ട് ഇവിടെ പ്രതിഷ്ഠ ചെയ്യണം എന്നുള്ള ഭഗവാന്റെ ഒരു ഉൾവിളി ഉണ്ടാവുക. അപ്പൊ ഈ ക്ഷേത്രത്തിനേക്കാളും പഴയതാണ് ക്ഷേത്രം. അപ്പൊ ഭക്തന്മാര് തൊഴാൻ വരുമ്പോഴും ആദ്യം ശാസ്താവിനെ അങ്ങനെ ഒരു ആചാരം ഇവിടെ ഉണ്ട്. പിന്നെ അതല്ലാതെ മുല്ലയ്ക്കൽ ഭഗവതി ഉണ്ട്. മുല്ലയ്ക്കൽ ഭഗവതി ഉണ്ട്, അവിടെ ഭദ്രകാളി ലക്ഷ്മി ദുർഗയും ഭദ്ര. ഈ കുളത്തിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താന്ന് വെച്ചാല് ഉത്രം നാളിലെ ആറാട്ട്, ചോറ്റാനിക്കര അമ്മയുടെ ആറാട്ടുണ്ട്. ആ ആറാട്ട് ഈ ക്ഷേത്ര കുളത്തിലാണ് നടത്തുന്നത്. ശാസ്താ സമേതയായിട്ട് ലക്ഷ്മി വന്നിട്ട് ആറാട്ട് ഇവിടെയാണ് നടത്തുന്നത്. അങ്ങനൊരു പ്രത്യേകതയുണ്ട്, പലർക്കും ഇത് അറിയില്ല. ഇത് കാണാൻ ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട് അത്രയുടെ. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് പാടാൻ പോവാണ്. എല്ലാവരും കൂടി ക്ഷേത്രത്തിനുള്ളിലിരുന്നാണ് നമ്മളിന്ന് പാടാൻ പോകുന്നത്. ഇതാണ് പെലിക്കൽ പുര. ഞാൻ നോക്കൂ എന്ത് ഭംഗിയാ കൊത്തുപണികളുള്ള പണ്ടത്തെ പണികളും. അതെ, 1500 വർഷം മുമ്പ് ഇതൊക്കെ പണിതിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ? താമരയിലുള്ള ലക്ഷ്മി. ഇതിന്റെ ശ്രീകോവില് കണ്ടോ, ഇരുന്നില മാളികയാണ്. കൽമണ്ഡപത്തിന്റെ മേളിലുള്ള ഈ ഒരു കൊത്തുപണികൾ കണ്ടോ, അത് നടുക്കുള്ളത് നവഗ്രഹമാണ്. പിന്നെ സൈഡിലുള്ള എല്ലാം പാലാഴിമഥനാണ്. ഇവിടെ ഒരു ഭസ്മക്കൊട്ടയുണ്ട്. നോക്കൂ ഇത് എന്ത് ഭംഗിയാ നോക്കൂ. ഇത് ഇല പോലെയാണ് ഇരിക്കുന്നത്.
ഇവിടുത്തെ പ്രധാന വഴിപാടുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഏറ്റവും പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് ആയിരക്കുടം അഭിഷേകമാണ്. ആയിരം കുടം കലശക്കുടം ജലം കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വഴിപാട്. പിന്നെ പാൽപ്പായസം, പിഴിഞ്ഞു പായസം, കതിൽപ്പഴ നിവേദ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതുവരെയുള്ള ശ്രേഷ്ഠ എപ്പിസോഡുകളിൽ സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ ഇത്രയും പേര് ഒരുമിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാം, അതുപോലെ തന്നെ വേറെ കുറെ സാവേരി കുടുംബത്തിലെ അംഗങ്ങളെയും പരിചയപ്പെടാം. വീണ്ടും വേറൊരു ക്ഷേത്രത്തിൽ വെച്ച് ഇനിയും കാണാം. നമസ്കാരം.